കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ESI പ്രദേശങ്ങളെ നിജപ്പെടുത്തി അന്തിമ വിജ്ഞാപനം ആവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് നിവേദനം. ഡീൻ കുര്യാക്കോസ് MP നിവേദനം നൽകിയത്. ജനവാസ മേഖലകളെ ഒഴിവാക്കിയുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് കേന്ദ്രം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നിവേദനം. നടപടികൾക്ക് വേഗം കൂട്ടുന്നതിന് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായി MP പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ESI പ്രദേശങ്ങളെ നിജപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ വിജ്ഞാപനം ഉടനെ തന്നെ പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിനെ നേരിട്ട് കണ്ട് ആവശ്യമുന്നയിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫൈനൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു 3-അംഗ കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ 2014 ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിലൂടെയാണ് ഈ പ്രോസസ്സ് ആരംഭിച്ചിട്ടുള്ളത്. അന്ന് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചത്. പക്ഷേ അതേ തുടർന്ന് 4 ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനുകൾ കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിനിടയിൽ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ട സമയം അതിക്രമിച്ചപ്പോൾ ഒക്കെയും അതിന് തടസ്സമായി നിന്നത് വിവിധ സംസ്ഥാന ഗവൺമെന്റുകളും കേരള സംസ്ഥാനം തന്നെയും മറ്റു തിരുത്തലുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്തുതന്നെയാണെങ്കിലും ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അന്തിമ വിജ്ഞാപനം ഉടനെ തന്നെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ ബഫർ സോൺ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ അന്തിമ വിജ്ഞാപനം ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ.